പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ അച്ഛൻ പാപ്പുവിന് വധഭീഷണി. ഉന്നത കോൺഗ്രസ് നേതാവാണ് ജിഷയുടെ പിതാവെന്ന ആരോപണം ഉന്നയിച്ച ജോമോൻ പുത്തൻപുരക്കലിനെതിരെ പരാതി നൽകിയത് തന്റെ അറിവോടെയല്ലെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഭീഷണി. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പാപ്പു എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജിഷയുടെ പിതൃത്വം സംബന്ധിച്ച് ഉന്നത കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച ജോമോൻ പുത്തൻപുരക്കലിനെതിരെ പരാതി നൽകാൻ ചിലർ പ്രേരിപ്പിച്ചെന്നും പരാതിയുടെ ഉള്ളടക്കം അറിയില്ലായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ജിഷയുടെ അച്ഛൻ പാപ്പു പ്രതികരിച്ചിരുന്നു. കുറുപ്പമ്പടി സിഐയുടെ ഡ്രൈവർ വിനോദും അസമന്നൂർ പഞ്ചായത്ത് അംഗം സുനിനും വെള്ളപ്പേപ്പറിൽ തന്നെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഒരു സംഘം ആളുകൾ ഭീഷണിപ്പെടുത്തിയെന്ന് പാപ്പു പറയുന്നു. തന്നെ ഇല്ലാതാക്കാൻ ശ്രമമുണ്ട്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാപ്പു. വൻ ശക്തി തന്നെയാണ്, വൻ ശക്തി, നല്ല പൈസ ഉള്ളൊരു ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എവിടെയും പറയുന്നതാണ്. ഇനിയിപ്പോ ഈ അടുത്ത ചിലപ്പോ പരിപാടി നമുക്ക് പണിയിട്ട് നമ്മൾ ഏതായാലും എനിക്ക് പേടിയില്ല. കാരണം എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ എനിക്ക് അതിൽ പിന്നിൽ പ്രവർത്തിച്ച ആരെങ്കിലും അവരെ കയ്യാമെന്ന് വെച്ച് കാണുന്നില്ല. അതാണ് ജിഷയുടെ കൊലപാതകം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ADGP ബി സന്ധ്യയ്ക്ക് മുന്നിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് വിമൽ ജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.